നമസ്കാരം. അസുർ എന്ന വെബ് സീരീസ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലൊക്കെ ശ്രദ്ധാകേന്ദ്രമായി മാറുകയാണ്. അർഷാദ് വർസി, വരുൺ ഷോപ്തി, അനുപ്രിയ ഗുണിക്ക, ഋതി ഡോഗ്ര തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആ വെബ് സീരീസിൽ ഒരുപാട് ഹിഡൻ റെഫറൻസുകളുണ്ട്. അതിനെപ്പറ്റിയാണ് ഈ വീഡിയോ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സീരീസിൻ്റെ തുടക്കത്തിൽ കില്ലർ ഒരു സ്ത്രീയുടെ തല ഓവനിൽ കയറ്റി കൊല്ലുന്ന രംഗമുണ്ട്. നിങ്ങൾ കണ്ടു കാണും, അത് ശരിക്കും ഞെട്ടിക്കുന്ന ഒരു സീൻ തന്നെയായിരുന്നു. ഈ രംഗം അമേരിക്കൻ കഥാകൃത്തായ സിൽവിയ പ്ലാത്തിൻ്റെ ആത്മഹത്യയുമായി സാദൃശ്യമുള്ളതാണ്. അവർ അവരുടെ തല ഓവനിൽ വെച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അത് മുഴുവൻ അമേരിക്കയെയും ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു. ഇതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാവാം അസുരനിലെ ഈ കൊലപാതക രംഗം സൃഷ്ടിച്ചത്. ധനഞ്ജയ് രാജ്പുത് എന്ന കഥാപാത്രം ആദ്യ എപ്പിസോഡിൽ ഒരു ശവശരീരം ഓട്ടോപ്സി ചെയ്യുന്നത് കാണാം. ആ ഡമ്മിയിൽ ഉപയോഗിച്ചിരുന്നത് ശരിക്കും മനുഷ്യൻ്റെ സ്കിൻ തന്നെയായിരുന്നു. അത് ഷൂട്ട് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടിയതായി നടൻ പറഞ്ഞിട്ടുമുണ്ട്. ധനഞ്ജയ്ക്ക് സന്ധ്യയുടെ കൊലപാതക വീഡിയോ ഫുട്ടേജ് കിട്ടിയപ്പോൾ അതിൽ കൊലപാതകിയുടെ കഴുത്തിൽ ടാറ്റു ശ്രദ്ധയിൽപ്പെടുന്നു. അത് നാഗാലാൻഡിലെ ചങ് എന്ന ഗോത്രവർഗത്തിൻ്റെ സിംബലാണ് എന്ന് നിഖിൽ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ചങ് ഗോത്രം നാഗാലാൻഡിലെ ഒരു പ്രത്യേക വിഭാഗമാണ്. അവരുടെ നേതാവാകുന്നതിന് ഏറ്റവും കൂടുതൽ ആളുകളുടെ തല വെട്ടുക എന്നതായിരുന്നു അവരുടെ രീതി. അതായത് ഏറ്റവും കൂടുതൽ തല വെട്ടിയെടുക്കുന്ന ആളായിരിക്കും അവരുടെ നേതാവ്. ബ്രിട്ടീഷ് ഭരണകാലത്തിന് മുമ്പാണ് ഈ പ്രാകൃത ആചാരം നിലനിന്നിരുന്നത്. ഈ ഗോത്രം ഇപ്പോഴും ഉണ്ടെങ്കിലും ഈ ആചാരങ്ങളെല്ലാം അവസാനിച്ചു. സോ കില്ലറുടെ കഴുത്തിൽ കണ്ട ടാറ്റുവിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, മനുഷ്യരെ കൊല്ലണമെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരു പുതുതലമുറ ഹണ്ടറാണ് ഈ കഥാപാത്രമെന്ന്. സീരീസിൽ നമ്മൾ കാണുന്ന മാസ്കിന് പിന്നിലും ഒരു വലിയ ഐതിഹ്യം ഒളിഞ്ഞുകിടപ്പുണ്ട്. ഇത് ബറോങ് മാസ്കാണ്. ഇപ്പോഴും ഇന്തോനേഷ്യൻ കൾച്ചറിൽ വളരെ പ്രസിദ്ധമാണിത്. ബലനീസ് ഹിന്ദുക്കളുടെ സംസ്കാരത്തിൽ ഈ മാസ്ക് പ്രേതങ്ങളെ ആവാഹിക്കാൻ അല്ലെങ്കിൽ ഒരു ഡിവൈൻ എനർജിയെ ആവാഹിക്കാൻ ഉള്ളതാണ്. ഈ മാസ്ക് ഇട്ടുകൊണ്ട് ചില ക്രിയകൾ ചെയ്യുമ്പോൾ ഡിവൈൻ എനർജി അല്ലെങ്കിൽ ഒരു സ്പിരിറ്റ് അവരുടെ ശരീരത്തിലേക്ക് കയറുമെന്നാണ് വിശ്വാസം. അതിന്റെ വീഡിയോസ് ഒരുപാട് യൂട്യൂബിൽ ലഭ്യമാണ്, ഒന്ന് കണ്ടു നോക്കുക. Itu tergantung dari siapa yang dipengaruhi oleh kekuatan barong itu atau rananya. അസുർ എന്ന വെബ് സീരീസിൽ ഈ ഡീറ്റെയിൽസ് എങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഓരോ കൊലപാതകങ്ങളും ഈ മാസ്ക് ധരിച്ചുകൊണ്ട് ചെയ്യുകയും ശേഷം ആ മാസ്ക് ശവത്തിനെ ധരിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ അർത്ഥം ഇതായിരിക്കാം, കൊലപാതകങ്ങൾ നടക്കുന്ന സമയം കൊലപാതകിയെ മറ്റൊരു സ്പിരിറ്റ് ആയിരിക്കാം നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ മറ്റൊരു എനർജി ആയിരിക്കാം നിയന്ത്രിക്കുന്നത്. നമുക്കറിയാം ശുഭ എന്ന ക്യാരക്ടറിന് ഒരുപാട് അറിവുകളും കഴിവുകളുമുണ്ട്. റിയൽ ലൈഫിൽ ആ ക്യാരക്ടർ ആരാണെന്ന് കൃത്യമായി വെളിപ്പെടുത്തുന്നില്ല. എങ്കിലും ഈ മാസ്ക് വഴിയാവാം ഒരു പരകായ പ്രവേശം പോലെ ശുഭ് തൻ്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നത്. ഈ പറഞ്ഞത് എൻ്റെ ഊഹം മാത്രമാണ്. ബറോങ് മാസ്കിനെ പറ്റിയും ഈ കഥയിലെ ഹിഡൻ ഡീറ്റെയിൽസിനെ പറ്റിയും നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം.